ഹലോ ഡിയേഴ്സ്, മീനസ് വേൾഡിൽ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ട്രൈ ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കാരണം നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് കപ്പ. കപ്പ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ പുട്ടാണ് ഞാൻ നിന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പയാണ്. കുറച്ച് സ്ഥലമുള്ളെങ്കിലും കപ്പയൊക്കെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, അങ്ങനെ കിട്ടിയ കപ്പയാണ്. അപ്പോൾ ആദ്യം കപ്പയൊക്കെ നന്നായി തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ തോരനൊക്കെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കിലോളം കപ്പയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് തൂക്കി നോക്കിയിട്ടില്ല, ഏകദേശം അത്ര ഉണ്ടാവും. അപ്പോൾ അത്രയും നമ്മളിപ്പോൾ രണ്ട് പേരുള്ളൂ. അപ്പോൾ അങ്ങനെ അരക്കിലോ കപ്പ എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, ബാക്കി നമുക്ക് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് കൂടി കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം അരക്കിലോ ചെയ്ത് വന്നപ്പോൾ ഇത്രയുണ്ട്. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ കുറച്ച് വെള്ളം നനവ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് അതിലൊരു പാല് പോലത്തെ ഉണ്ടാവും കപ്പയുടെ, അത് നന്നായിട്ട് കളഞ്ഞിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അല്ലെങ്കിൽ അതിനൊരു ചവർപ്പ് പോലത്തെ ഒരു ടേസ്റ്റ്, ഒരു കട്ടിപ്പ് പോലെ തോന്നും, ഒരു കട്ട് ഉണ്ടാവും അതിന്. അപ്പോൾ നമ്മളത് കളഞ്ഞിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഞാനിത് കുറേ പേര് കുറേ പ്രാവശ്യം കഴുകും, വെറുതെ പിഴിഞ്ഞെടുത്തിട്ട് മിൽക്ക് പിഴിഞ്ഞ് കളഞ്ഞിട്ട് പുട്ടുണ്ടാക്കുന്നതുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയത് പിഴിഞ്ഞെടുത്തു, പിന്നെ വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതുപോലെ ഇതിൻ്റെ മിൽക്ക് നല്ല കട്ടിയുള്ള പാല് പോലെ കിട്ടും നമുക്ക്. അത് ഫുള്ള് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ട് ചെറിയ വെള്ളം നനവ് എങ്ങനെയായാലും ഉണ്ടാവും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പുട്ടിന് നമ്മൾ സാധാരണ അരിപ്പൊടി ഗോതമ്പ് പൊടി എടുക്കണ പോലെ പുട്ട് ഈ കപ്പ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതൊന്ന് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇതിനും തേങ്ങ ആവശ്യമുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ ചിരവിയെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കഴുകി വെള്ളം വാർത്തൊക്കെ വെച്ചിട്ടുള്ള കപ്പയിലേക്ക് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒന്നര തവി ഒന്നേക്കാൽ തവിയോളം അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പുട്ട് മാത്രം കപ്പ മാത്രം വെച്ചിട്ടും പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പിടുക. അപ്പോൾ ഒക്കെ നമ്മളൊന്ന് ഏകദേശം അളവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, അത് അത്യാവശ്യമില്ല. കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള മാവ് നമ്മളങ്ങനെ റെഡിയാക്കി എടുത്തിക്കുകയാണ്. ഇപ്പോൾ കണ്ട അതിലധികം അരിപ്പൊടിയും കൂടി ചേർത്തപ്പോൾ ഇതിനകത്ത് വെള്ളം നനവൊക്കെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ മറ്റേ പുട്ട് കുറ്റിയില്ല, അത് കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരിലുണ്ട് ഇതിലെ കുക്കറിൽ ഇങ്ങനെ ചിരട്ടപ്പുട്ടിൻ്റെ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിലാദ്യം തേങ്ങ ഇടുക, പിന്നെ കപ്പയുടെ നമ്മുടെ മിക്സ് ഇടുക, പിന്നെ അതിൻ്റെ മേലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങ ഇടുക. തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഇച്ചിരി തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ പുട്ട് കുറ്റിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. കുറേ പേരുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോൾ കുറച്ച് പുട്ട് മതിയുണ്ട് ഞങ്ങൾ ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാക്കിയത്. അങ്ങനെ വെച്ച് കുക്കറിൽ വെച്ച് ആവി വന്നൊരു 5 മിനിറ്റൊക്കെ ഏകദേശം വെച്ചിട്ടുണ്ട്. കപ്പ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ നന്നായി ആവി വന്ന് വെന്തെന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാവും. എനിക്കിപ്പോൾ വീണ്ടും ഇത് വോയിസ് കൊടുക്കുന്ന സമയത്തും അത് കഴിക്കാനുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഈ അരക്കിലോ പുട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു 5-8 ഏകദേശം 7-8 പുട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കറി എന്തുണ്ടാക്കും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തൽക്കാലം അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടായത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഇത് സാധാരണ ചിക്കൻ കറിയും എല്ലാം അടിപൊളിയായിരിക്കും, മീൻ കറി എല്ലാം അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും മുട്ടക്കറിയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കോമ്പിനേഷൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു.